ജനങ്ങൾ വീണ്ടും ശക്തമായ രണ്ടാമത് അധികാരത്തിൽ ഏറ്റിയ ഒരു ഗവൺമെൻറ്റാണിത്. ആ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് വളരെ പരാജയമാണെന്നാണ് ഒരു സാധാരണ ഒരു ജനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അവരെ ഫ്രസ്ട്രേഷൻ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് എന്തായാലും നല്ലൊരു രീതിയിലുള്ള നിയമ സംവിധാനത്തിലൂടെ മാത്രമേ നടപ്പിലാവുള്ളൂ. ഇപ്പോൾ പണിഷ്മെൻ്റ് ഇടവർ കൊടുക്കുന്ന സ്ഥലം മാറ്റങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പോലീസുകാരുടെ പ്രശ്നം കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന തല്ലും ജയിൽ ശിക്ഷയും കോടതി ഏറിയിറങ്ങലും അതുമാണ്. ഒരു ഹെൽപ്ഫുൾ മൈൻഡുള്ള ആൾക്കാരെ മാത്രമേ പോലീസിലോട്ട് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ ഒരുതരം ക്രിമിനൽ ഫാക്ടറുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരു മെസ്സായിരിക്കും, അത് ടോട്ടൽ പോലീസിൻ്റെ ഇമേജ് കളയും. അവരെന്തോ സുപ്രീം പവർ പോലെ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന പോലെ പാവങ്ങളുടെ മേലിൽ കുതിര കയറുക എന്ന് പറയുന്ന രീതിക്കാണ് അവരെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം എത്രത്തോളം ഹീനമാണെന്നതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണ് മാവേലി എക്സ്പ്രസിൽ ഉണ്ടായത്. ഇത്രയ്ക്ക് കാട്ടാളമാരാണോ നമ്മുടെ പോലീസ്? ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലേ? ലോഗിൻ കേരള സ്പീക്ക്ഔട്ടിലേക്ക്. പൊതുജനത്തിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ റൈറ്റ്സ് സംരക്ഷിക്കാനാണ് പോലീസുകാരുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ അത് കൂടുതൽ കയ്യേറ്റത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് ന്യൂ ഇയറിനൊന്നും ബില്ലില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിദേശ പൗരനെ മദ്യം ഒഴിച്ചു കളയുന്നത്, പുള്ളി തന്നെ ഒഴിച്ചു കളയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് കുറച്ചും കൂടി അധികാരം അല്ലെങ്കിൽ ഫ്രീഡം കിട്ടുമ്പോൾ അവരതിനനുസരിച്ച് ബാക്കിയുള്ള ജനങ്ങളുടെ മേലെ അവരെ ഫ്രസ്ട്രേഷൻ അടിച്ചേൽപ്പിക്കാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അതിന് എന്തായാലും നല്ലൊരു രീതിയിലുള്ള നിയമ സംവിധാനത്തിലൂടെ മാത്രമേ അത് നടപ്പിലാവുള്ളൂ. ഇപ്പോൾ പണിഷ്മെൻ്റ് അവർ കൊടുക്കുന്ന സ്ഥലം മാറ്റങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ സ്ഥലം മാറ്റം തന്നെയല്ല, അവർക്ക് സസ്പെൻഷൻ മാത്രം. അസസ്പെൻഷൻ കഴിഞ്ഞ് കുറഞ്ഞാൽ അവരുടേതായുള്ളത് കഴിയുമ്പോൾ തന്നെ അവർ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ച് ജോലി കൊടുക്കുന്നതാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താ ഒരു കാര്യമുള്ളൂ, ശരിക്കും അവരുടെ ശരിക്കും ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പല രീതിയിലല്ലേ. ഇപ്പോൾ കുറച്ച് പേര് മാന്യമായിട്ട് തന്നെ നിൽക്കുന്നു, കുറച്ച് പേര് ആ ഒരു ജോലി തന്നെ അവരെന്തോ സുപ്രീം പവർ പോലെ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന പോലെ. ഇന്നലെ തന്നെ ഇവിടെ പ്രസിഡൻറ്റ് വന്നപ്പോഴേ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുക, പലർക്കും പല തിരക്കുകളുണ്ട്, അത് ഒഴിച്ചുവിടാൻ പറ്റാത്തതന്നെ. പക്ഷേ കുറച്ച് പേര് നല്ല മാന്യമായിട്ട് സംസാരിക്കുന്നു, കുറച്ച് പേര് എന്തുവാ അവർ ഐ മീൻ എന്താ രാജാക്കന്മാർ മറ്റേ ഭടന്മാരോട് സംസാരിക്കുന്ന പോലെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന പോലെ. രണ്ട് രീതിയിലുമുണ്ട്. ഞാൻ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കല്ല, പക്ഷേ രണ്ട് രീതിയിലും ഉണ്ടാകുന്നത് നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരോട് സംസാരിക്കുമ്പോഴാണ് ഒരു പേടി പോലെ. കുഴപ്പമില്ല, ചിലവർ എന്താ അവരുടേതായ സ്വഭാവം എടുക്കും, നല്ല രീതിക്കൊന്നും അല്ല പെരുമാറണത്. ചിലവർ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ പെരുമാറണവരുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളെ ആവശ്യങ്ങളനുസരിച്ച് അവർ പെരുമാറുന്നുണ്ട്, നമുക്ക് ആവശ്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഒരു 100% പോലീസുകാരിൽ 1% ആൾക്കാരും തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള 99% ആൾക്കാർക്കും പ്രശ്നങ്ങൾ. അതായത് ജനങ്ങളുടെ പെരുമാറ്റം അവരിങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ അങ്ങോട്ട് പെരുമാറുന്നുണ്ട്. പക്ഷേ 1% ആൾക്കാരുടെ പെരുമാറ്റം മാറുന്നതിനനുസരിച്ച് ജനങ്ങളെല്ലാവരുടെ പെരുമാറ്റവും പോലീസുകാർക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ അവർ പോലീസുകാരുടെ പ്രശ്നം കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന തല്ലും ജയിൽ ശിക്ഷയും കോടതി ഏറിയിറങ്ങലും അതുമാണ്. പക്ഷേ നമ്മൾ പോലീസുകാർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജസ്റ്റ് ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കുക, ഇത്ര പ്രശ്നങ്ങളുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കിനും ആ പ്രശ്നങ്ങളൊക്കെ മാറി പോലീസുകാർ അവരെ അവരെ വഴിക്ക് പോകും. ചിലപ്പോൾ 1 സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ 1 കഴിഞ്ഞാൽ അവർ തിരിച്ച് സർവീസിൽ കയറും. പോലീസിനെ മൊത്തമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പല സ്ഥലത്തും പലരും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷനിലും അപ്പോഴത്തെ സീനറിയിലും സംഭവിക്കുന്ന ചില തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അല്ലാതെ എല്ലാ പോലീസിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പോലീസുകാർ എല്ലാവരും മോശക്കാരാന്ന് പറയുന്നില്ല, പക്ഷേ അവരുടെ ഇടയിലും ഉണ്ട് ഇതേപോലെ ഓരോ പ്രവൃത്തികൾ ഉണ്ടാക്കി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ എന്ന് കരുതി. എല്ലാവരും അങ്ങനെയല്ല, നല്ല ഒരുപാട് ആൾക്കാരുണ്ട് പോലീസുകാർ. പോലീസിനെ പഴയ പോലെ പേടിക്കേണ്ട ഒരു ജനക്കൂട്ടമൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും ചില കാര്യങ്ങൾ മടി കാണിച്ചൊന്ന് പിന്മാറണമെന്നില്ല, പിന്മാറാം ചില കാര്യങ്ങൾ കൊണ്ട്. ശിക്ഷിക്കാനായിട്ട് ഇപ്പോൾ ശിക്ഷ കൊടുക്കാനായിട്ട് ഇപ്പം അസോസിയേഷൻ ഇല്ലാത്ത ഒരു ആൾക്കാരും ഇല്ല. അപ്പോൾ എല്ലാ ആളുകൾക്കും അവരുടേതായ രീതിയിൽ അസോസിയേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ശിക്ഷിക്കാൻ വിചാരിച്ചാന്ന് പറഞ്ഞാലും ആ അസോസിയേഷൻകാരെ അതിനനുസരിച്ചുള്ള പ്രശ്നം ഉണ്ടാക്കും. അത് പോലീസ് അസോസിയേഷൻ ആയാലും ശരി, ഏറെ ഏത് രീതിയിലുള്ള ആൾക്കാരായാലും എല്ലാവർക്കും സംഘടനയുണ്ട്. സംഘടനയുടെ ബലത്തിലാണ് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട് പെരുമാറണം. അവർക്ക് ട്രെയിനിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഈ സർവീസിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു പീരീഡിനുള്ളിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് പൊതുജനങ്ങളെ പോലീസിൽ നിന്ന് അകറ്റി നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർ നല്ല പോലീസുകാരുണ്ട്, അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ആൾക്കാരെ സഹായിക്കും. ചിലവരിപ്പോൾ
നേരത്തെ മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞ ചില ഒരു ക്രിമിനൽസിൻ്റെ അത് കയറികിടപ്പുണ്ട്. അപ്പോൾ അവർ മോശം പെരുമാറ്റമുണ്ട്. ഇപ്പോൾ വരാപ്പുഴയിൽ ഒരാളെ ചവിട്ടി കൊന്നു ഒരു എസ് ഐ. അയാൾ ഞാനല്ല വേറെ ആളാണെന്ന് പറഞ്ഞിട്ട് പോലും ആ കേൾക്കാതെ ചവിട്ടി കൊന്നു. അതൊരു ഭയങ്കര ഡിഫക്റ്റാണ്. കേരള പോലീസിലെ ആൾക്കാർ ജീവനങ്ങളോട് ശ്രവിക്കണം, അവരെന്താ പറയണതെന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഡിഗ്രിയുടെ ബേസിസിൽ ആളെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അവരകത്തുള്ള ഇൻ്റേർണൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് നോക്കണം. അവർ ഹെൽപ്ഫുൾ മൈൻഡുള്ള ആൾക്കാരെ മാത്രമേ പോലീസിലോട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർ ഒരുതരം ക്രിമിനൽ ഫാക്ടറുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരു മെസ്സയക്കും, അത് ടോട്ടൽ പോലീസിൻ്റെ ഇമേജ് കളയും. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. എന്തിനും ഏതിനും എന്താ പറയുക, ഈ പാവങ്ങളുടെ മേലിൽ കുതിര കയറുക എന്ന് പറയുന്ന രീതിക്കാണ് അവരെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പൊതുവെയുള്ള ഒരു സമീപനം വളരെ മോശമാണ്. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പോലീസിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം വളരെ മോശമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആവശ്യമില്ലാത്ത വളരെ കർശനമായ ചെക്കിങ്ങുകൾ, അതുപോലെ തന്നെ പല ഇഷ്യൂസ്, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഈ വാഹനങ്ങൾ തന്നെ ചെക്ക് ചെയ്യുന്ന സംഭവം ഒക്കെ ഒരു പരിധിവരെ ഇതെന്താണ് ഇങ്ങനെ ഗവൺമെൻറ് പോകുന്നതെന്ന് അതിൻ്റെ ആഭ്യന്തരം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സാർ ഇത് കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ വീണ്ടും ശക്തമായ രണ്ടാമത് അധികാരത്തിൽ ഏറ്റിയ ഒരു ഗവൺമെൻറ്റാണിത്. ആ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് വളരെ പരാജയമാണെന്നാണ് ഒരു സാധാരണ ഒരു ജനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കേരള പോലീസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും കുറ്റം പറയാനൊന്നും പറ്റുമൊന്നുമില്ല. പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ അതിൽ നല്ല സാറന്മാരുണ്ട്, മോശം അഭിപ്രായമുള്ളവരുണ്ട്. എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മോശം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറുന്ന ഒരുപാട് നല്ല നല്ല സാറന്മാരെനിക്കറിയാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കേരള പോലീസിനെ ഒരിക്കലും അടച്ചു പറയാൻ പറ്റില്ല. അതിനകത്തുള്ള ചുരുക്കം കുറച്ച് ഒന്ന് രണ്ട് പേരല്ലെങ്കിൽ ഒരു കൂട്ടം പോലീസുകാരുടെ ബുദ്ധിമുട്ടുകളുകൊണ്ട് മൊത്തത്തിൽ കേരള പോലീസിന് ഇപ്പോൾ ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ നന്മയും തിന്മയും ഉണ്ടെന്നാണ് പോലീസുകാരെ കുറിച്ച് പൊതുജനങ്ങൾ പറഞ്ഞത്. ക്യാമറ പേഴ്സൺ KP പ്രയാഗിനൊപ്പം മോഫിയ ഹാഷ്മി, ലോഗിൻ കേരള.